നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ സുൽഫത്ത്, ഇത് ഭദ്ര. നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളാവുന്നത് ശരിക്കും ഞങ്ങൾ രണ്ടുപേരും ഒരു കോമൺ ആളെ നമ്മൾ പ്രേമിച്ചു എന്നുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളാവുന്നത്. അപ്പം ഈ പറയുന്ന ആളെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെ തന്നെ സുഹൃത്തുക്കളിൽ പലരുടെയും ഭയങ്കര ആരാധനാപാത്രമൊക്കെയാണ് ഈ പറയുന്ന ആള്. അപ്പം പവിശങ്കർ എന്നാണ് ആളുടെ പേര്. ഇൻസ്റ്റാഗ്രാം ഐ ഡി സർക്കാസനം എന്നാണ്. എന്താണ്, അയാളുടെ ആർട്ടിലൂടെയും വരകളിലൂടെയും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന വളരെ ഒരു ഫാൻ ബേസ് ഉള്ള ഒരു അക്കൗണ്ടാണ് മൂപ്പർക്കുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഞാൻ ഒരു 2 വർഷം മുമ്പാണ് പവിശങ്കറിനെ ഡേറ്റ് ചെയ്യുന്നത്. അപ്പം ആ 2 വർഷത്തിന് ശേഷം ഇപ്പോഴും ഞാൻ അറിയുന്നത് പവിശങ്കർ എനിക്ക് ബൈപോളർ ആണെന്നും എനിക്ക് മാനസിക രോഗമാണെന്നും മറ്റുള്ള ആളുകളുടെ അടുത്ത് പറഞ്ഞു നടക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞാനിത് എന്നെ അധികം ബാധിക്കാത്തൊരു സാധനമാണെന്നുള്ള രീതിയിൽ വിട്ടു കളഞ്ഞൊരു സാധനമാണ്. കാരണം എന്നെ ശരിക്കും എന്നെ ബാധിച്ചിരുന്നില്ല, മുമ്പ് എന്താണ് പറയുന്നത് എന്നുള്ളതിനെ ബാധിച്ചിരുന്നില്ല. പക്ഷേ ഇത് എന്താണ് പറയാ, കുറെ സ്ത്രീകൾ ഇങ്ങനെ നമ്മളോട് പറയുന്നു, കുറെ സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു, എന്നിട്ട് വീണ്ടും നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ നിന്നുള്ള ആളുകൾ തന്നെ ഇയാള് വരയ്ക്കുന്ന പോസ്റ്ററുകൾ ഷെയർ ചെയ്യുന്നു, ഇയാളുടെ വർക്കുകൾ ഷെയർ ചെയ്യുന്നു. നമ്മളിങ്ങനെ നമ്മുടെ ഒരു ഒപ്രസറായിട്ടുള്ള ഒരാളുടെ പോസ്റ്റുകളും അയാളുടെ കഥകളും നിരന്തരം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ അയാള് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അതിങ്ങനെ സഹിക്കാൻ പറ്റാതെ പൊട്ടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി അതായത് ഇയാള് ഇതുപോലെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പബ്ലിക്കലി ഒരു സ്പേസിൽ പോകാനോ എനിക്കൊരു കാര്യം ചെയ്യാനോ സാധിക്കാത്ത, അതായത് എന്റെ നിലനിൽപ്പിനെ പോലും, എന്റെ മാത്രമല്ല സുഹൃത്തിന്റെയും നിലനിൽപ്പിനെ പോലും ചൂഷണം ചെയ്യുന്ന രീതിയിലാണ്. അതായത് നമ്മുടെ മാനസിക നിലയെ പോലും ആളുകൾ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇയാള് എന്താ കാര്യങ്ങൾ ചെയ്തു പോരുന്നത്. ആ സമയത്ത് ഇയാള് നമ്മൾ വിളിച്ചിട്ട് ഇനി ഇങ്ങനെ ഉണ്ടാവരുത്, ഇനി ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്ന സമയത്ത് അത് അതിന് എന്താ ഒരു കൂസലുമില്ലാതെ ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരെ പറ്റി മാത്രമല്ല, ഇയാള് മറ്റു നമ്മുടെ സർക്കിളിലുള്ള മറ്റു പല സ്ത്രീകളെ പറ്റിയിട്ടും വളരെ മോശമായിട്ട് നമ്മളോട് തന്നെ പറയും. അത്തരത്തില് ഒരു സാധനം ചെയ്തു പോകുന്ന ഒരാളാണ് ഇയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇയാൾ ഇപ്പൊ നിലവിലുള്ള ഫാൻ ബേസിനെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളും കൂടിയാണ്. ഇയാളൊരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള അബ്യൂസറാണ്. ഈ മാനിപ്പുലേഷന് വേണ്ടിയിട്ടാണ് ഇയാള് ബേസിക്കലി ഇയാളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വരെ ഉപയോഗിച്ചു പോരുന്നത്. അത് ഇതുവരെ ആരും, എന്തുകൊണ്ടാണ് ഇതുവരെ ആരും പറയാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇയാളുടെ ഫാൻ ബേസിനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആയിരിക്കും. പക്ഷെ ഇപ്പൊ പോലും നമ്മളിത് പറയണമെന്ന് ഈ കഴിഞ്ഞ മണിക്കൂർ വരെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു മുമ്പ് വരെ ഇയാളുടെ അടുത്തുനിന്ന് ഉപദ്രവം നേരിടേണ്ടി വരുന്ന ഒരു അവസരത്തിൽ പെട്ടെന്ന് തീരുമാനിക്കുകയാണ് ഇനി ഇത് വൈകിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തില്ലെങ്കിൽ എന്താണ് വഷളാവും എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതായത് ഇപ്പം പവിശങ്കറിന്റെ സ്റ്റോറികളിൽ ഇപ്പം ഞാനുമായിട്ട് ബ്രേക്കപ്പ് ആയ സമയത്താണെങ്കിലും നിരന്തരം പവിശങ്കറിന്റെ ഫാൻസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞാനായിട്ട് ബ്രേക്കപ്പ് ആയ സമയത്താണെങ്കിൽ സുൽഫത്ത് എവിടെ പോയി, സുൽഫത്തുമായിട്ട് റിലേഷൻഷിപ്പ് അവസാനിച്ചോ, ഇപ്പൊ ഭദ്രനായിട്ട് റിലേഷൻഷിപ്പ് കഴിഞ്ഞപ്പോ ഭദ്ര എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാള് ശരിക്കും നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ അക്കൗണ്ടബിലിറ്റിയും നമ്മുടെ ഏജൻസിയൊക്കെ ഒരു തരത്തിലും മാനിക്കാത്ത രീതിയിൽ ഭയങ്കര പുച്ഛത്തിലാണ് അതിന് മറുപടി കൊടുക്കുന്നതും. ഇപ്പൊ ഇന്ന് തന്നെ ഭദ്ര എവിടെയെന്ന് ആരോ ചോദിച്ച ക്വസ്റ്റ്യന് എന്താണ് സൂര്യ ടിവിയിൽ എന്ന് പറഞ്ഞിട്ട് സൂര്യ ടിവിയിലുള്ള ഇതൊരു സീരിയലിന്റെ ചിത്രമാണ് ഇയാള് ഷെയർ ചെയ്യുന്നത്. അപ്പം എനിക്കറിയില്ല ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അറിയത്തില്ല. ഇത് കാണുമ്പോ എന്റെ ഒപ്രസറായിട്ടുള്ള ഒരാള് എന്റെ ഒരു പേര് വെച്ചിട്ട് ഇങ്ങനൊരു സാധനം ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി അതെന്നെ ട്രിഗർ ചെയ്യുന്ന സാധനമാണ്. അപ്പൊ അങ്ങനെ ട്രിഗർ ആയിട്ടാണ് ശരിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഞങ്ങൾ ഏകദേശം നമ്മള് 2 മാസം ആയിട്ടേ ഉള്ളൂ നമ്മൾ തമ്മിൽ സൗഹൃദത്തിലായിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായിട്ടുള്ളൂ. പക്ഷെ ഈ 2 മാസം നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ മുഴുവൻ പവിശങ്കർ ഞങ്ങളെ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്തത്, ഞങ്ങളെ രണ്ടുപേരെ എങ്ങനെയാണ് അയാൾ ഇപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് എന്റയർലി നമ്മൾ ഷെയർ ചെയ്യുന്ന സാധനങ്ങൾ. അപ്പോ ഇത്രയാണ് പറയാനുള്ളത്. ബിവെയർ ഓഫ് ദിസ് ഗൈ, അത്രേ പറയാനുള്ളൂ. ഓക്കേ.